ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്ടോപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്ന നൂറ്റമ്പോളം പേരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് എൻ എഫ് ടീസും ഒ എ ടീസും ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഗിറ്റ് കോയിൻ ഗ്രാൻസിൻ്റെ പോപ്പും മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സുയുടെ അപ്ഡേറ്റ്സ് ആണ്. അവരുടെ ഡെവനറ്റിൽ കുറച്ചുകൂടി ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ സുയുടെ ടോക്കണോമിക്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ ടോക്കൺ അലോക്കേഷൻ എങ്ങനെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പിനുള്ള ചാൻസസ് ഒക്കെ വളരെ അധികമാണ്. ഇവരുടെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ഏർലി കോൺട്രിബ്യൂട്ടേഴ്സിന് 20%, കമ്മ്യൂണിറ്റി റിസർവിനിട്ടാണ് 50% വെച്ചേക്കുന്നത്. ബാക്കി ഇൻവെസ്റ്റേഴ്സ് ട്രഷറി കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആപ്പ് ടെസ്റ്റേഴ്സിനൊക്കെ വേണ്ടി വെച്ചേക്കുന്നതാണ്. പക്ഷേ ഏർലി കോൺട്രിബ്യൂട്ടേഴ്സിനും കമ്മ്യൂണിറ്റി റിസർവുമായിട്ട് വെച്ചേക്കുന്നത് 70%, 70%, 70% ടോക്കൺസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് സുയുടെ സെപ്റ്റംബറിലാണ്. അപ്പോൾ ഏകദേശം 3-4 മാസം മുന്നെയാണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ സുയുടെ ചെയ്യുന്നത്. എയർ ഡ്രോപ്പിന് ചാൻസ് ഉണ്ട്, ഇന്ന ടാസ്കുകൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതായ ഒരു വീഡിയോ. അതിനുശേഷം നമ്മൾ രണ്ടാമതൊരു വീഡിയോ ഒക്ടോബറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമതൊരു അപ്ഡേറ്റ് വേറെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ സുയിൽ നമ്മൾ വീണ്ടും കുറച്ച് ടാസ്കുകൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനായിട്ട് രണ്ട് വാലറ്റുകൾ വേണം. ഒരെണ്ണം സുയി വാലറ്റും ഒരെണ്ണം സുയറ്റും. ഈ രണ്ട് വാലറ്റും വേണം. രണ്ടിലും ഞാൻ സെയിം അക്കൗണ്ടാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. 0.15 സുയിയിൽ കിടപ്പുണ്ട്. ഞാൻ ഏകദേശം ഇതിൽ തന്നെ എയർ ഡ്രോപ്പ് പോലെ നമുക്ക് ഡെവനറ്റ് ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യാം. സുയിലും എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോക്കൺസ് കിട്ടും. പക്ഷേ 6 മണിക്കൂർ കൂടുമ്പോൾ മാത്രമേ 0.05 ടോക്കൺസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടിലും സെയിം വാലറ്റിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BBD3 ഇവിടെയും BBD3. അപ്പോൾ രണ്ടിലും സെയിം വാലറ്റാണ് ഇമ്പോർട്ട് ചെയ്തേക്കണം. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്യാപ്പിയുടെ NFT മിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും മിൻറ്റ് ചെയ്ത് കാണുന്നിരിക്കുന്നു. അതുകൂടാതെ ഞാൻ ഈ ട്വിറ്ററിൽ ഈ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാക്സിമം ലൈക്കും റീട്വീറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ അതൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളതാണ്. കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപ്പി ഹോൾഡേഴ്സ് കോൺടെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ 1000 സുയി ടോക്കൺസ് വരെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഷെയറും ലൈക്കും ചെയ്യുക. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് പേര് ആ ഫോം ഫില്ല് ചെയ്ത് സുയിയുടെ വാലറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ 3 പേർക്ക് ഈ ഒരു സുയിയുടെ ക്യാപ്പിയുടെ NFTs അയക്കുന്നതാണ്. അത് 3 പേർ രണ്ട് പ്രാവശ്യം സെയിം അഡ്രസ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേർക്കാണ് അയക്കുന്നുണ്ടാവുക. അപ്പോൾ അയച്ചതിന് ശേഷം ഈ അടിയിൽ വരുന്ന ആൾ ഇതിന് മുകളിൽ പോയിരിക്കുന്ന 3 പേർക്ക് അയക്കുക. ഇതിൻ്റെ അടിയിലിരിക്കുന്ന ആൾക്കാർ ഈ 3 പേർക്ക് അയക്കുക. അപ്പോൾ എല്ലാവർക്കും 3 NFTs അങ്ങോട്ട് കിട്ടുകയും ചെയ്യും, ടാസ്കുകൾ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് സുയി വാലറ്റിൽ പോയിട്ട് നമ്മൾ ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യും. അതിന് മുമ്പേ ഇവിടെ നെറ്റ്വർക്ക് എന്നുള്ളത് സുയി ഡെവനറ്റ് ആയിരിക്കണം. റിക്വസ്റ്റ് സുയി ഡെവനറ്റ് ടോക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺസ് കിട്ടും. ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളത് ഉണ്ട്. എന്നിട്ട് ആപ്പ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ക്യാപ്പി, ഇവിടെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ആ ടാസ്കുകൾ തന്നെ ചെയ്താൽ മതി. രണ്ടാമത്തത് സുയി NFT മിൻറ്റ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു NFT മിൻറ്റ് ചെയ്യണം. ഞാൻ ലാസ്റ്റ് ടൈമും കാണിച്ചിരുന്നു ആദ്യത്തെ വീഡിയോയിൽ, അത് വീണ്ടും കാണിച്ചു തരാണ്. അപ്പോൾ അതിനായിട്ട് പേര് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് URL വേണം. അത് ഞാൻ ഇംഗൂർ വെബ്സൈറ്റിൽ പോയിട്ട് ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഇമേജ് ആഡ് ചെയ്തിടാണ്. ഈ ഒരു JPEG ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ ഈ ഒരു ലിങ്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്രൂവ്. NFT സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്, ID ഇതാണ്. ട്രാൻസ്ഫർ ദ NFT ദാറ്റ് യു ജസ്റ്റ് ക്രിയേറ്റഡ്. നമ്മുടെ വാലറ്റിൽ ഇപ്പോൾ ഓൾറെഡി ആ ഒരു NFT വന്നു കാണുന്ന ആയിരിക്കുന്നു. NFTs എടുത്തിട്ട് ഇതാ ഒരു NFT വന്നിട്ടുണ്ട്. അപ്പോൾ ആ NFT മിൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ ടാസ്ക്ക് ഇത് ഞാൻ ആദ്യത്തെ വീഡിയോയിലും കാണിച്ചെന്നാണ്. എന്നാലും വീണ്ടും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് കാണിച്ചിരുന്നു മാത്രം. പിന്നെ സുയി നെയിം സർവീസിൽ പോയിട്ട് നമ്മളിവിടെ ഒരു NFT നെയിം മിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് അത് മിൻറ്റ് ചെയ്യാണ്. മിസ്റ്റർ അഡ്രസ് പോയി, മിസ്റ്റർ അഡ്രസ് മൂവ്. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ സെലക്ട് ചെയ്യും. രജിസ്റ്റർ നെയിം കൊടുക്കുകയാണ്. വാലറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് ഏറ്റവും. ഓക്കെ, വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുയിയും സുയിലിട്ടും രണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ സുയി വാലറ്റാണ് കൊടുക്കുന്നത്. കണക്ട്, രജിസ്റ്റർ നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മിസ്റ്റർ അഡ്രസ് സുയിയും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ബാക്കിൽ പോയിട്ട് മിസ്റ്റർ അഡ്രസ് വീണ്ടും സെർച്ച് ചെയ്ത് മറ്റതും കൂടി നമുക്ക് എടുത്തേക്കാം. കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യം. ഇത് അൺഅവൈലബിൾ ആണ്. ഡോട്ട് മൂവ് ഉണ്ട്, ഇത് അവൈലബിൾ ആകണം. അപ്പോൾ അത് നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തത് വാങ്ങാൻ പറ്റില്ല. കാരണം ഒരു വാലറ്റിൽ ഒരു നെയിം ഇപ്പോൾ കറൻ്റ് വാങ്ങാൻ പറ്റുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെവനറ്റിൽ. അപ്പോൾ ഏതായാലും നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് NFTs ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ അഡ്രസ് സുയിയുടെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇനി അടുത്തത് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. സുയി നെയിം സർവീസ് വേണമെങ്കിൽ ഈ ഒരു ഗെയിംസൊക്കെ കളിച്ച് നോക്കാം. ഞാനിപ്പോൾ കളിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് കളിക്കാം. ഇതല്ലാതെ മിൻറ്റ് NFT എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു NFT എക്സാമ്പിൾ NFT മിൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സുയി വാലറ്റ് എന്ത് ചെയ്യുക. ഇനി സുയറ്റ് എന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതാണ് ഡെക്സുകൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ഇതുണ്ട്. ഇപ്പോൾ ഇതിൽ NFTs ഇവിടെ ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ പോവാണ്. ഇതിലത്തെ എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. MOVX ഡെക്സുകളുണ്ട്, RAI ഉണ്ട്, സുയി സ്വാപ്പ് ഉണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. MOVX പോവാണ്. MOVX പോയിട്ട് ലോഞ്ച് ഡെവനറ്റ് എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഞാൻ സുയറ്റായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ സുയി വാലറ്റല്ല, സുയറ്റായിട്ടാണ് കണക്ട് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫോസറ്റിൽ പോയിട്ട്
കുറച്ച് ടെസ്റ്റ് ടോക്കൺസ് വേണം. സുയി ടോക്കൺ ക്ലെയിം ഓൾറെഡി ഉണ്ട്, ഡബ്ല്യു സുയി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അപ്രൂവ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എസ് യു എസ് ഡി വേണം, അത് ഞാൻ അപ്രൂവ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ടോക്കൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സംതിങ് വെൻ റോങ് ഇൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഡബ്ല്യു സുയി വന്നിട്ടുണ്ട്, എസ് യു എസ് ഡിയും 0.05 വന്നിട്ടുണ്ട്. അത്ര മതിയായിരിക്കും തോന്നുന്നു, നമുക്ക് ഏതായാലും നോക്കി നോക്കാം. ഓ 500 വന്നിട്ടുണ്ട് കേട്ടോ, സോറി ഇവിടെ വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഡബ്ല്യു സുയിൽ നിന്ന് ഒരു 200 എടുത്തിട്ട് എസ് യു എസ് ഡിക്ക് സ്വാപ്പ് ചെയ്യാണ്. മാക്സിമം ഞാൻ എടുക്കുന്നില്ല, അപ്പോൾ ഞാൻ 200 ടോക്കൺസ് സ്വാപ്പ് ചെയ്യാണ് എസ് യു എസ് ഡി ആയിട്ട് ഡബ്ല്യു സുയി. അപ്പോൾ ഒരു സ്വാപ്പ് ചെയ്തു. സ്വാപ്പ് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് പൂളിൽ പോയിട്ട് ടോക്കൺസ് ലിക്വിഡിറ്റി കൊടുക്കണം. ഇതൊന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടോക്കൺസ് സ്വാപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് പൂളിൽ പോയിട്ട് ലിക്വിഡിറ്റി കൊടുക്കുക. സെലക്ട് പെയറിൽ നമ്മൾ ഡബ്ല്യു സി എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ പോയിട്ട് എസ് യു എസ് ഡി എടുക്കുകയാണ്. മാക്സ് കൊടുക്കുന്നില്ല, പകരം നമ്മളൊരു 200 കൊടുക്കുകയാണ്. 200 കൊടുത്തിട്ട് ദാ സപ്ലൈ കൊടുക്കുകയാണ്, അപ്രൂവ്. സംതിങ് വെൻ റോങ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഏതായാലും വാലറ്റിൽ പോയി നോക്കി നോക്കാം, ഇതിലൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ഏതായാലും ഇവിടെ നോക്കി നോക്കാം, ഏതായാലും സപ്ലൈ ആയിട്ടുണ്ട്. റോങ് എന്ന് കണ്ടുകാണെങ്കിൽ നമ്മുടെ വാലറ്റിലുള്ള ടെസ്റ്റ് ടോക്കൺസിൻ്റെ എണ്ണം കുറഞ്ഞിട്ട്, അപ്പോൾ സപ്ലൈ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ലിക്വിഡിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3x ആ ടാസ്ക് കഴിഞ്ഞു. ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള ഈ ഒരു അരായ, സുയി സ്വാപ്പ്, ടർബോസിലൊക്കെ പോയിട്ട് ചെയ്യേണ്ടത്. ഇത് പെർപെക്ച്വൽ എക്സ്ചേഞ്ച് ആണ്. പിന്നെ വേണമെങ്കിൽ എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് പോയിട്ട് വല്ല വാങ്ങണി വാങ്ങാം, അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്: ഒരു പോപ്പ് മിൻറ്റ് ചെയ്യണം സുയേന്ന് പോയിട്ട്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു, വാലറ്റ് കണക്ട് ചെയ്യാണ്. അത് നിങ്ങൾക്ക് സുയേറ്റ് വാലറ്റ് വഴി മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം, ബാക്കിയുള്ള ഈ സുയി വാലറ്റിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു സുയെ ക്ലെയിം ചെയ്യാം. ഇതിൽ കുറേ കാണിക്കുന്നുണ്ട്, ഇതിൽ തന്നെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ജി എം സുയി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം കൊടുക്കുകയാണ്, അപ്രൂവ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ പോപ്പുകളാണ്, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ക്ലെയിം കനോട്ട് റീഡ് പ്രോപ്പ് അൺഡിഫൈഡ് റീഡിംഗ് സ്റ്റാറ്റസ്, അപ്പോൾ അത് ക്ലെയിം ആയിട്ടില്ല. സുയി ഫൗണ്ടേഷൻ്റെ നോക്കട്ടെ, ഇത് ക്ലെയിം ചെയ്തോക്കട്ടെ. ഓക്കെ, എന്തോ എറർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെവനറ്റിലാണ്. ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു പോപ്പുകളൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന എല്ലാ ആപ്പുകളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് വയ്ക്കുക. സുയറ്റിൽ കാണിക്കുന്നത് ഞാൻ എല്ലാം എടുത്തെടുത്ത് കാണിക്കുന്നില്ല ഓരോന്ന്. ഇപ്പോൾ 3x കാണിച്ചു, ഇതേ കാര്യങ്ങൾ തന്നെ തയ്യാറായാലും സുയി സ്വാപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. സുയറ്റ് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സ്വാപ്പ് ചെയ്യണമെങ്കിൽ ടോക്കൺ എടുക്കുക, നോ ടോക്കൺ. അപ്പോൾ ടോക്കൺസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ മിൻറ്റ് ചെയ്യണം, ഇവിടെ എല്ലാം മിൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടുള്ളൂ, എല്ലാത്തിലും അത് കിട്ടില്ല. അപ്പോൾ മിൻറ്റ് ഫെയിൽഡാണ് കാണിക്കുന്നത്. ഇത് എപ്പോഴും ഡെവനറ്റിനുള്ള ഇഷ്യൂസ് ആണ്. സുയിയിൽ മിക്ക ദിവസവും ഇത് റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു ക്യാപ്പി എൻ എഫ് ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എൻ എഫ് ടി വാങ്ങിയിരുന്നു. അതൊന്നും ഇതിലിപ്പോൾ കാണിക്കുന്നില്ല, എല്ലാ ദിവസവും റീസെറ്റ് ആവുന്നുണ്ട്. ഇതിൽ എസ് യു എസ് ഡിയും ഡബ്ല്യു സി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിലെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിലത്തെ എല്ലാം ഇതാ മിൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവിടെ എറർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ എഫ് ടീസ് നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം അന്ന് കിടപ്പണമുണ്ട്. അപ്പോൾ ഒരുപാട് എറേഴ്സ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വാർട്ടർ വണ്ണിലാണ് ഒരു മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ടാസ്കുകളെല്ലാം ചെയ്ത് വയ്ക്കുക, ഈ ഒരു ഡാപ്സ് എല്ലാം യൂസ് ചെയ്ത് വയ്ക്കുക, അതേപോലെ പോപ്പുകൾ മിൻറ്റ് ചെയ്യുക, എൻ എഫ് ടി വാങ്ങണമെങ്കിൽ ക്ലച്ചിയിൽ പോയിട്ട് എൻ എഫ് ടീസ് വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് കുറച്ച് പുതിയ കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ സുയറ്റ് വാലറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. ഫസ്റ്റത്തെ രണ്ട് വീഡിയോയിൽ ഞാൻ സുയി വാലറ്റ് വെച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുയറ്റ് വാലറ്റ് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സുയറ്റ് വാലറ്റും കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ലിങ്ക്സും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാ ടാസ്കുകളും ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഈ ട്വീറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാക്സിമം സപ്പോർട്ടും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിയിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.